ഹലോ ഫ്രണ്ട്സ് ഹെലിനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ് ചേമ്പും പൂവ് കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം വീഡിയോയിലോട്ട് പോവാം അതിന് നമുക്ക് ആദ്യം ചേമ്പും പൂവാണ് വേണ്ടത് അപ്പോൾ അതായത് ചേമ്പും പൂവ് അവിടെ അപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം ഈ പൂവിൻ്റെ അടിയിലുള്ള ഈ കായ് അത് നമ്മൾ എടുക്കില്ല കേട്ടോ അതെടുത്താൽ ചെറിയൊരു ചോർച്ചിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ പൂവ് മാത്രം നമുക്കൊന്ന് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു കറി വെക്കാനുള്ള ചേമ്പും പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടോ നോക്കാൻ ചില ഇതിലൊക്കെ ഉറുമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ആ ചേമ്പും പൂവിൻ്റെ ആ കായിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമുക്ക് ആവശ്യമില്ല അത് മുറിച്ച് കളിയാം അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ പൂവിൻ്റെ ആ തുമ്പിലുള്ള തുമ്പ് ഭാഗം നമുക്ക് മുറിച്ച് കളിയാം അതും ആവശ്യമില്ല ഇനി ഈ ചേമ്പും പൂവൊക്കെ ഒന്ന് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചിലതിൻ്റെ ഉള്ളിലൊക്കെ ഉറുമ്പുകൾ ഉണ്ടാവും അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് നോക്കി അരിഞ്ഞെടുക്കുക അപ്പം അമ്മ പൂവൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലാ തൂമ്പും കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ മൂന്ന് കളറാണ് വരുന്നത് പച്ച വെള്ള ഓറഞ്ച് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ കറി വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചാട്ട് ഒരു ഓട്ടക്കോരി വെച്ചാട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴുകിയെടുത്താൽ മതി എന്താ വെച്ചാൽ ഈ വെള്ളം ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ കൈക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും നമ്മൾ ചേന എരിയാണെങ്കിലും ചെറിയ ചേമ്പ് എരി ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ചിലവൽക്കത് ചൊറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ഓട്ടക്കോരി വെച്ചാട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി ചേമ്പൻ പൂവ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അത്യാവശ്യം വേവുണ്ട് നന്നായി വെന്ത് കിട്ടണമെങ്കിൽ ഒന്ന് കുക്കറിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടേ കാന്താരി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എരുവിനാവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുകൊണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു നാല് വിസിലിനൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായി ഇതിന് അത്യാവശ്യം വേവുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായി വെന്ത് വരണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വേവണം അപ്പോൾ ഒരു നാല് വിസിലിന് വേവിച്ചെടുക്കാം അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു നാലഞ്ച് കൊച്ചുള്ളി ഒരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം എന്താ ചേമ്പും പൂവ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തോ അടഞ്ഞു ഇതൊന്നും നന്നായി ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടും ബാക്കി രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ടായിട്ടും വേവിച്ചെടുത്ത് നന്നായി വെന്തുണ്ട് ഉണ്ട് ഇല്ലേ അതുപോലെ നന്നായി വേവണം കേട്ടോ നന്നായി വെന്തു അടയണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടെടുത്ത് നന്നായി നിളക്കി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിന് തേങ്ങ ഒഴിച്ചു കൊടുക്കാം എന്നാൽ മിക്സി ചോറ്റിയായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി ഇതൊന്ന് തിളക്കട്ടെ ഇതിൻ്റെ കൂടെ ഈ ചേമ്പും പൂവിൻ്റെ കൂടെ പരിപ്പുണ്ടെങ്കിൽ പരിപ്പും കൂടെ ഇട്ടാട്ട് രണ്ടും കൂടി കുക്കറിലിട്ട് വേവിച്ചാൽ മതി പരിപ്പില്ലാതെ തന്നെ ഇത് നല്ലൊരു കുറുകിയിട്ടായിട്ടുള്ളത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ട തൈരാണ് അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കട്ട തൈര് ഒഴിക്കരുത് കറിയിൽ കട്ടായ കൊണ്ട് നിൽക്കും അപ്പോൾ തൈരില്ലെങ്കിൽ എന്താക്കാം മോര് മോരൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി തൈരും ഇല്ല മോരും ഇല്ല വെച്ചാൽ പുളി ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര പണിയേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം അതിന് വേണ്ടിതാ ഒരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചേമ്പ് പൂവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചേമ്പും പൂവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമ്മളെ തൊടുവിലൊക്കെ ഉണ്ടെന്ന ചേമ്പും പൂവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാല്ല